നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകം മുഴുവൻ ചന്ദ്രയനെയാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ചന്ദ്രയാൻ തന്നെയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയവും ഇനിയൊരു രാത്രി കൂടി മാത്രമേ ഉള്ളൂ നാളെ ചന്ദ്രനിൽ മെല്ലെ മെല്ലെ ചെന്നിറങ്ങുന്ന ചന്ദ്രയാൻ മൂന്നിന്റെ വിക്രം ലാൻഡർ പേടകത്തിൽ കണ്ണും നട്ട് ശാസ്ത്രലോകം കാത്തിരിക്കുകയാണ് ബഹിരാകാശ ശക്തിയായ റഷ്യയുടെ ലൂണ ട്വന്റി ഫൈവ് കാലിടറി വീണതോടെ വീരപരിവേഷത്തോടെയാണ് വിക്രം ലാൻഡറിന്റെ പ്രയാണം വൈകിട്ട് ആറ് നാലിന് ചന്ദ്രനെ തൊടും പേടകം ചന്ദ്രനിൽ ഇറങ്ങുന്നതിന്റെ തത്സമയ സ്ക്രീനിംഗ് നാളെ വൈകിട്ട് അഞ്ച് ഇരുപതിന് ആരംഭിക്കും ഐ എസ് ആർഒയുടെ വെബ്സൈറ്റിൽ ജനങ്ങൾക്ക് ഇത് കാണാനും കഴിയും രണ്ടായിരത്തി പത്തൊൻപതിൽ ചാന്ദ്രയാൻ രണ്ട് പരാജയപ്പെട്ടെങ്കിലും അതിന്റെ ഭാഗമായിരുന്ന ഓർബിറ്റർ ഐ എസ് ആർഒയുടെ കണ്ണും കാതുമായി ചന്ദ്രനെ വലം വെക്കുന്നുമുണ്ട് ഇന്നലെ മുതൽ വിക്രം ലാൻഡറിന് തുണയായി ഭൂമിയുമായുള്ള ആശയവിനിമയം ഓർബിറ്റർ ഏറ്റെടുത്ത് വെൽക്കം ബഡി എന്ന കുറിപ്പോടെയാണ് ഐ ഈ വിശേഷം ട്വിറ്ററിൽ പങ്കുവച്ചത് ഈ ദൗത്യം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നതിനാൽ ചാന്ദ്രയാൻ മൂന്നിൽ ഓർബിറ്റർ ഉൾപ്പെടുത്തിയിരുന്നില്ല വിക്രം ലാൻഡർ പകർത്തുകയും ഓർബിറ്റർ വഴി അയക്കുകയും ചെയ്ത ചന്ദ്രനെ ദക്ഷിണ ധ്രുവത്തിന്റെ ചിത്രങ്ങൾ ഐ എസ് ആർഒ ഇന്നലെയാണ് പുറത്തുവിട്ടത് ബാംഗ്ലൂരിലെ ഈസ്റ്റാ കേന്ദ്രം വിക്രം ലാൻഡറുമായി ബന്ധപ്പെടുന്നത് ഓർബിറ്റർ മുഖേനയാണ് ചെന്നിറങ്ങാൻ പറ്റിയ പ്രദേശങ്ങൾ ലാൻഡർ നിരീക്ഷിക്കുന്ന ചിത്രങ്ങളാണ് ഇന്നലെ പുറത്തുവിട്ടത് ദക്ഷിണ ധ്രുവത്തിലെ ഗർത്തങ്ങൾ ഇതിൽ കാണാനും കഴിയും പാറകളോ ഗർത്തങ്ങളോ ഇല്ലാതെ സുരക്ഷിതമായ ലാൻഡിങ് ഉറപ്പാക്കാൻ സഹായിക്കുന്ന ലാൻഡർ ഹസാർഡ് ഡിറ്റക്ഷൻ ആൻഡ് അവോയ്ഡിയൻസ് ക്യാമറയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ക്യാമറ വഴിയാണ് ഈ ചിത്രങ്ങൾ പകർത്തിയിട്ടുള്ളത് ഇന്ന് ഇറങ്ങേണ്ട ഇടം കൃത്യമായി നിശ്ചയിക്കും ലാൻഡറിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോകൾ ബാംഗ്ലൂരിൽ ശാസ്ത്രജ്ഞർ വിശ വിശകലനം ചെയ്ത ശേഷം മാത്രമായിരിക്കും ഇത് തിരഞ്ഞെടുക്കുന്നത് വേഗത നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം പേടകത്തെ നിയന്ത്രിക്കുന്നതിനുള്ള വാർത്താവിനിമയ വിനിമയ സംവിധാനം എന്നിവ സജ്ജമെന്ന് ഉറപ്പാക്കും ഇറങ്ങേണ്ട സ്ഥലം ചൂണ്ടിക്കാട്ടി ലാൻഡറിലേക്ക് സന്ദേശം നൽകും ഭ്രമണപഥം ആ പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കും വൈകിട്ട് അഞ്ചിന് സഞ്ചാരവേഗം കുറയ്ക്കാൻ തുടങ്ങും അഞ്ച് നാൽപ്പത്തിയേഴിന് കുത്തനെ താഴേക്ക് നീങ്ങാൻ തുടങ്ങും ആറ് നാലിന് നിലം തൊടും അതേസമയം ചന്ദ്രനിറങ്ങാൻ ഒരുങ്ങുന്ന ചാന്ദ്രയാൻ മൂന്നിന്റെ വിക്രം ലാൻഡറും ചാന്ദ്രൻ രണ്ടിന്റെ ഓർബിറ്റും തമ്മിൽ ആശയവിനിമയ ബന്ധം സ്ഥാപിക്കപ്പെട്ടതായി ഐ എസ് ആർഒ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വിക്ഷേപിച്ച ചാന്ദ്രയാൻ രണ്ട് ദൗത്യത്തിൽ ലാൻഡർ ഇറക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടുവെങ്കിലും പ്രധാൻ എന്ന് പേരിട്ട ഓർബിറ്റർ വിജയകരമായി തന്നെ ചന്ദ്രോപരിതലത്തിന് ചുറ്റും നൂറ് കിലോമീറ്റർ ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചിട്ടുമുണ്ട് ചാന്ദ്രയാൻ രണ്ട് ദൗത്യത്തിന്റെ തുടർച്ചയായാണ് ചാന്ദ്രയാൻ മൂന്ന് ഒരുക്കിയത് ചാന്ദ്രയാൻ രണ്ട് ഓർബിറ്റ് സജീവമായ ചന്ദ്രനെ ചുറ്റുന്നതിനാൽ തന്നെ ചാന്ദ്രയാൻ മൂന്നിൽ പ്രത്യേക ഓർബിറ്റ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിരുന്നില്ല വിക്രം ലാൻഡറുമായുള്ള ഐ എസ് ആർഒയുടെ മിഷൻ ഓപ്പറേഷൻ ആശയവിനിമയങ്ങൾ ഈ ഓർബിറ്റ് വഴിയാണ് നടത്തുന്നത് ആശയവിനിമയ ബന്ധം സ്ഥാപിച്ച വിക്രം ലാൻഡറിന് ചാന്ദ്രൻ രണ്ട് ഓർബിറ്റർ സ്വാഗത സന്ദേശം അയച്ചതായും ഐ എസ് ആർഒ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു